കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം അതിശക്തമായി കത്തിപ്പടർന്ന കാലത്ത് എ ഗ്രൂപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചിരുന്നത് എ കെ ആന്റണി ആയിരുന്നുവെങ്കിലും അണിയറയിൽ അതിവിദഗ്ധമായി കരുക്കൾ നീക്കുകയും പ്രവർത്തന രീതികൾ ആവിഷ്കരിക്കുകയും ചെയ്തതെല്ലാം ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. അത്രയധികം തന്ത്രജ്ഞതയോടുകൂടി ബുദ്ധിപൂർണതയോടുകൂടിയാണ് കേരള രാഷ്ട്രീയത്തിലും സ്വന്തം പാർട്ടിക്കുള്ളിലെ രാഷ്ട്രീയ കരുനീക്കങ്ങളിലും അദ്ദേഹം ഇടപെട്ടിരുന്നതെങ്കിലും സ്വന്തം സഹപ്രവർത്തകരിൽ ചിലർ, സ്വന്തം ഗ്രൂപ്പിനകത്തുള്ള ഒപ്പം ചേർന്ന് നിൽക്കുന്ന ചിലർ തനിക്കെതിരെ നടത്തുന്ന ചില നീക്കങ്ങളെപ്പറ്റി, ചില അടിയൊഴുക്കുകളെപ്പറ്റി അദ്ദേഹം വേണ്ടത്ര ബോധവാനായിരുന്നില്ല. അദ്ദേഹത്തോട് അടുപ്പമുള്ള ചിലർ ഇത്തരം നീക്കങ്ങൾ സ്വന്തം ഗ്രൂപ്പിനുള്ളിൽ തന്നെ നടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും അദ്ദേഹം അത് അന്ന് മുഖവിലേക്ക് എടുക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം അത്രത്തോളം അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്നവരെ, തൻ്റെ സഹപ്രവർത്തകരെ ഇത്രയധികം സ്നേഹത്തോടെയാണ് അദ്ദേഹം ചേർത്ത് പിടിച്ചിരുന്നത്. അവരിൽ നിന്ന് തനിക്ക് നേരെ ഇത്തരമൊരു നീക്കം ഉണ്ടാകുമെന്ന് ആദ്യഘട്ടത്തിലൊന്നും തന്നെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നീട് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പതിവായ ഈ ചതിക്കുഴിയുടെ ആഴം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹം അത് പ്രകടിപ്പിക്കാനോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ ഒന്നും തയ്യാറായില്ല. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദ ശക്തി കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയത് തീർച്ചയായും എ കെ ആന്റണി തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഇന്ദ്രപ്രസ്ഥത്തിൽ ഇരിപ്പിടം കിട്ടുകയും ഇനി ഞാൻ ഗ്രൂപ്പുകളിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ ഗ്രൂപ്പുകൾക്ക് അതീതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കസേര ഉറപ്പിച്ചു നിർത്തുകയും എല്ലാ ഗ്രൂപ്പുകാർക്കും പ്രിയപ്പെട്ടവനായി തന്റെ ഇമേജ് കാത്തുരക്ഷിക്കുന്ന രീതിയിലേക്ക് എ കെ ആന്റണി മാറി. അതുവരെ കേരള രാഷ്ട്രീയത്തിൽ എ ഗ്രൂപ്പിന് വേണ്ടി ഒപ്പം നിന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി മുന്നിട്ട് നിന്ന ഉമ്മൻചാണ്ടിയെ പോലും വിസ്മരിച്ചുകൊണ്ടാണ് ഞാനിനി ഗ്രൂപ്പുകൾക്ക് അതീതനാണ് എന്ന് എ കെ ആന്റണി പ്രഖ്യാപിച്ചത്. ഒരർത്ഥത്തിൽ എ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന എ കെ ആന്റണി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുകയും തന്റെ ഇമേജിന് വേണ്ടി ഇനി ഞാൻ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൽ എ ഗ്രൂപ്പ് ഇല്ലാതാവുമായിരുന്നു. ആ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഗ്രൂപ്പിലുള്ള ആരും കൊഴിഞ്ഞു പോകാതെ ഈ ഗ്രൂപ്പിലുള്ളവരെ മറു ഗ്രൂപ്പിലേക്ക് പിടിക്കാനുള്ള നീക്കങ്ങളെല്ലാം ആസൂത്രിതമായി നടക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ സന്നിഗ്ധ ഘട്ടത്തിൽ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആരും നഷ്ടപ്പെട്ടു പോകാതെ, ആർക്കും ഒരു വിഷമതകൾ ഉണ്ടാകാതെ, തന്റെ പരിമിതികളും തന്റെ വിഷമതകളും സ്വയം മറച്ചു വെച്ചുകൊണ്ട് ചേർത്ത് പിടിക്കുകയാണ് യഥാർത്ഥത്തിൽ അന്ന് ഉമ്മൻചാണ്ടി ചെയ്തത്. അപ്പോഴും അദ്ദേഹം വളരെ കൃത്യമായ ഒരു കാര്യം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് എ ഗ്രൂപ്പാണെങ്കിലും ഒരിക്കലും അദ്ദേഹം തന്റെ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പായ ഒ ഗ്രൂപ്പാക്കി മാറ്റിയില്ല. അദ്ദേഹം ആദ്യത്തെ പേരായ എ ഗ്രൂപ്പായി തന്നെ അദ്ദേഹം അതിനെ കൊണ്ടുപോയി. അങ്ങനെ കേരളത്തിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയ ചരിത്രത്തിൽ നേതൃനിരയിൽ നിന്നിരുന്ന എ കെ ആന്റണി ഒരു പ്രത്യേക ഘട്ടത്തിൽ പാലം വലിച്ചപ്പോഴും തന്റെ ഗ്രൂപ്പിന് വേണ്ടി ഒരുമിച്ച് നിന്ന് തന്റെ സഹപ്രവർത്തകരെ ചേർത്ത് പിടിക്കുകയാണ് യഥാർത്ഥത്തിൽ അന്ന് ഉമ്മൻചാണ്ടി ചെയ്തത്. ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിന് പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പുഷ്കല കാലത്ത്, ഗാന്ധി കുടുംബവുമായി അത്രയധികം അടുപ്പം പുലർത്തുന്ന കാലത്ത്, തീർച്ചയായും ഉമ്മൻചാണ്ടിക്ക് ഇന്ദ്രപ്രസ്ഥത്തിൽ ഇരിപ്പിടം കിട്ടുമായിരുന്നു. ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം എത്തുമായിരുന്നു. അദ്ദേഹത്തെ ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ, കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു അംഗമാക്കി മാറ്റാൻ താല്പര്യമുള്ളവർ അന്ന് ഹൈക്കമാൻഡിൽ ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ നിന്നുള്ള ചില പ്രമുഖ നേതാക്കൾ തന്നെയാണ് അന്ന് അതിന് തടസ്സമിട്ടത്. തനിക്കെതിരെ നടക്കുന്ന ഇത്തരം നീക്കങ്ങൾ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ മാനസികമായി വളരെയധികം തളർത്തിയിരുന്നു. പക്ഷേ അതൊന്നും അദ്ദേഹം കാണിച്ചില്ല. തന്റെ വീട്ടിലും പുറത്തും താൻ പോകുന്നിടത്തെല്ലാം ഒഴുകിയെത്തുന്ന അണികളോടൊപ്പം നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ശ്രദ്ധയൂന്നുന്നത് കേരളത്തിൽ മാത്രമാണ്, തന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാവരുത്. മുതിർന്ന നേതാക്കൾക്കെതിരെ, തന്റെ ഡൽഹിയിലേക്കുള്ള തന്റെ യാത്ര തടയുന്ന മുതിർന്ന നേതാക്കൾക്കെതിരെ സ്വന്തം അണികൾ തിരിയരുത്. എതിർ ചേരിയിലുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റരുത് എന്ന് കരുതിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഡൽഹിയിലേക്കില്ല, എന്റെ പ്രവർത്തനം കേരള രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ടിരിക്കുകയാണ്, കേരള രാഷ്ട്രീയത്തിലാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന്